കുട്ടിമാമ കുട്ടിമാമ എന്തോ എന്ത് പറ്റി കുട്ടിമാമ? ഒരു ഉറക്കവും ഒരു ക്ഷീണവും. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. എന്ത്? കുട്ടാപ്പയെ നമ്മുടെ സ്കൂളിൽ നിന്ന് ടി സി കൊടുത്ത് വിടാൻ പോണെന്ന്. എന്തേ? വേറെ ഒന്നുമല്ല, 3 മണിക്കൂറുള്ള എക്സാമിന് 3 മിനിറ്റ് കഴിഞ്ഞപ്പോ എല്ലാവരെയും ഇറക്കി ഓടിച്ചു വിട്ടു. മതി മതി, ടാസ്ക് കഴിഞ്ഞു, എല്ലാരും വെളിയിൽ പോവാൻ. അതും സഹിക്കാം, അതാണ് ഒരു രക്ഷയും ഇല്ലാത്തത്. എന്ത് നിറഞ്ഞിരുന്നാലും എന്നെ കുത്തി പൊട്ടിച്ചളയും. ഇത് ജാക്ക്പോട്ട് കാണാനാണ് പോലും. എന്ത് ചെയ്യാം? അപ്പൊ അവര് പറയാണ്, ഒന്നില് അവനെ ടി സി കൊടുത്തു വിടുക, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും ടി സി വാങ്ങിച്ചു പോവുകയാണെന്ന്. അപ്പൊ എന്തായാലും പെട്ടെന്ന് അവന് വരുമോ തിരിച്ച്? മിക്കവാറും ഉടനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടിമാമാ, എന്തായാലും നമ്മളുടെ ഗെയിം ഷോ തുടങ്ങണ്ടേ? തുടങ്ങാം. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണ്. അവിടെ ഗെയിംസ് എല്ലാം റെഡി അല്ലേ? എവരിതിങ് ഈസ് ഓക്കെ. ഓക്കെ, സോ ഞാൻ ആദ്യത്തെ കുടുംബത്തിനെ വിളിക്കാൻ പോവാണ്. വിളിക്കൂ. സോ ലെറ്റ്സ് വെൽക്കം ആ ഫസ്റ്റ് കുടുംബം. ഹലോ ഹലോ ഹലോ, പേര്? ഐഷ സമ്രിൻ. ഐഷ, ഏത് ക്ലാസ്സിലാണ്? 3B. എന്താ സ്കൂളിന്റെ പേര്? ട്രയൻ ഇന്റർനാഷണൽ സ്കൂൾ. ഓക്കെ, എന്താ ചെയ്യുന്നത് അമ്മ? എന്റെ പേര് നഹീദ. ഞാൻ പറൂരനുള്ള ഡ്രീംസ് ലേഡീസിന്റെ ഹെൽത്ത് ക്ലബ്ബ് ഡയറക്ടർ ആണ്. ഓ ഹായ് വാവു. ആയടാ ഇനി വാടാ വാടാ. കുടുംബം കാണാറുണ്ടോ? കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ടോ? നമുക്ക് കുറെ ടാസ്ക് ചെയ്യണ്ടേടാ, അല്ലേ? ഹൈ ഫൈ അമ്പ. എന്താ പേര്? സുധീർ ഷാക്കരി. സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. ഇവിടുത്തെ ഗെയിംസ് എല്ലാം സൈക്കോളജിക്കലി കളിക്കാൻ പോവാണ്. ഓക്കെ, പിന്നെ സെലിബ്രിറ്റി ഹീലിംഗ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളാണ്. മേഡത്തിനെ കാണാനിരിക്കുകയാണ്. എനിക്ക് ഹീലിംഗ് വേണമെന്നാണോ പറയുന്നത്? സെലിബ്രിറ്റീസ് ആയി എന്തായാലും വേണം. അല്ല, എന്ത് എന്ത് എന്താണ്, ലൈക്ക് വാട്ട് ഈസ് ഇറ്റ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? സെലിബ്രിറ്റി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതേപോലുള്ള ഫേമസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഒക്കെ ബോഡിയിലെ എനർജി ലെവൽ ഹൈ ആക്കിയിട്ട് പെർഫോമൻസിന്റെ ലെവൽ കൂട്ടുക, അതാണ്. പിന്നെ നെഗറ്റീവ് എനർജീസ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതാണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സൈക്കോളജിക്കലി ഒരു ഫാമിലിയുടെ എന്താ പറയാ, സാധാരണ എല്ലാ ഫാമിലീസിനുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സ്ട്രെസ്, സ്ട്രെയിൻ, അതെല്ലാം ഓപ്പൺ ചെയ്യാറില്ല പലരും. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുന്ന പല പേഷ്യൻസും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാല് ആ ഒരു സ്ട്രെസ് ബോഡിയിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. സമയം ഇതേപോലുള്ള ഷോസസ് അവരുടെ ബോഡി ഒരുപാട് റിലാക്സ്ഡ് ആക്കും, അതുപോലെ തന്നെ മൈൻഡും ഒരുപാട് റിലാക്സ്ഡ് ആക്കും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമ്മൾ യൂഷ്വലി കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കും ആരാണ് ആദ്യം കളിക്കാൻ പോണത്, അച്ഛനാണോ അമ്മയാണോ എന്നൊക്കെ. ഇവിടെ ആദ്യത്തെ ഗെയിം സപ്പോസ് അച്ഛനാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗെയിം അമ്മ കളിച്ചേ പറ്റൂ. ഇത് റൂൾസ് ചേഞ്ച് ആയി. റൂൾസ് ചേഞ്ച് ആയി. ഇത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് നമ്മുടെ സൈക്കോളജിക്കൽ മൂവ് ആണ്.